ബ്രദറെ, 44 വർഷമായി തന്നെ അലട്ടിയിരുന്ന രോഗത്തിൽ നിന്ന് കർത്താവ് നൽകിയ വിടുതലിനെ സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഈ സിസ്റ്ററിന്റെ പേര് ഇന്ദിര എന്നാണ്. വിഴിഞ്ഞം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. 44 വർഷമായി സോറിയാസിസ് കാരണം കൈകളിലും കാലുകളിലും ശരീരം മുഴുവൻ വ്രണമായിരുന്നു. പല ട്രീറ്റ്മെന്റുകൾ ചെയ്തു. 44 കൊല്ലമായിട്ട് സോറിയാസിസ് ഉണ്ടായിരുന്നു. കുറച്ച് വലിയ കാര്യമാണ് പറഞ്ഞത്. അലോപ്പതി, ആയുർവേദം തുടങ്ങിയ ചികിത്സകൾ ചെയ്തു. അമ്മ പറയുന്നത് പല നേർച്ചകൾ ചെയ്തു, ധാരാളം വഴിപാടുകൾ ചെയ്തു. സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നല്ലാതെ രോഗസൗഖ്യം ലഭിച്ചില്ല. എന്നാൽ ഒരു ദിവസം TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചർച്ചിനെ കുറിച്ച് അറിയുവാൻ ഇടയായത്. അങ്ങനെ കാര്യവട്ടം ചർച്ചിലേക്ക് കടന്നു വന്നു. അന്ന് ബ്രദർ പ്രാർത്ഥിച്ചു. അന്ന് മുതൽ വിടുതൽ ആരംഭിച്ചു. അമ്മ പറയുന്നത് അതുവരെയും സ്വന്തം കൈകൊണ്ട് തനിക്ക് ആഹാരം കഴിക്കുവാൻ കഴിയുമായിരുന്നില്ല. സ്പൂണുകൊണ്ടാണ് കോരി കഴിച്ചിരുന്നത്. ബസ്സിൽ കയറുമ്പോൾ ഒരു കർച്ചീഫോ തുണിയോ കരുതി പിടിച്ചു വേണം കയറാൻ. കൈകളെല്ലാം വ്രണം കാരണം വീണ്ടും കീറിയിരുന്നു. എന്നാൽ ഇപ്പോൾ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത് 44 വർഷമായ തന്റെ വ്രണത്തിൽ നിന്നും സൗഖ്യം നൽകിയെന്ന് മാത്രമല്ല പാടുകൾ പോലും ശേഷിപ്പിക്കാതെ ഒരു അത്ഭുത സൗഖ്യത്തിലേക്ക് മടങ്ങി വന്നു എന്നാണ്. ചേർന്ന് കൈയടിക്കാവോ? ഒരു നല്ല ആമീൻ പറയാവോ? ഒരാള് ആഹാരം കഴിക്കുന്ന സ്പൂണിലാണെങ്കിൽ തനിക്ക് തന്റെ കൈ കൊണ്ട് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ചിന്തിച്ചു നോക്കി. സ്വരസസ് ഒരു പന്ന അസുഖമാണ്, കാണാൻ തന്നെ പ്രയാസോ. അദ്ദേഹമല്ല അഴുകിയിരിക്കുന്ന, എവിടെയും പോവാൻ തോന്നത്തില്ല. 44 കൊല്ലമായിട്ട് ആശുപത്രിയിലൊക്കെ മാത്രമേ പോകൂ. അത്ര സങ്കടമല്ല അമ്മ. അമ്മ കരയിന്ന് കാണുമ്പോ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അതിന്റെ വിഷമം എത്രത്തോളം വലുതാണ്. ആലോചിച്ച് നോക്കിയ, സാരി മൂടിക്കൊണ്ട് ഒരാള് സ്കിന്നിലെ പ്രശ്നം കാരണം പോകുന്നു എന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നേക്കാൾ അപ്പുറം ആഹാരം കഴിക്കാൻ കൈ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നെ വിഷമമായിരിക്കും അറിയാം. വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രശ്നം, വീട്ടുകാർക്ക് ഒരുപക്ഷെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കൊക്കെ ഓക്കെ ആയിരിക്കാം, പക്ഷേ നാട്ടിലുള്ള ആളുകളെല്ലാം ഇങ്ങനെ വിഷമത്തോടെ നോക്കും. അത് കാണുമ്പോൾ നമുക്ക് വിഷമമാണ്. അമ്മയ്ക്ക് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. ഇത് യേശുവിനാൽ മാത്രം കഴിയുന്ന കാര്യമാണ്. കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി. ബ്രദറെ, ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. സിസ്റ്ററിനെ ബസ്സിൽ യാത്ര ചെയ്താൽ ഛർദ്ദിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എന്നാൽ സിസ്റ്റർ ബാംഗ്ലൂരിൽ ടൂറ് പോകുന്നതിന് ആഗ്രഹിച്ചു. നമ്മുടെ യൂട്യൂബ് പ്രോഗ്രാമിൽ സിസ്റ്റർ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു ഛർദ്ദിക്കാതെ മടങ്ങി വരണമെന്ന്. സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് ബസ്സിൽ പലരും ഛർദ്ദിച്ചു, പക്ഷേ സിസ്റ്റർ ഒരു തവണ പോലും ഛർദ്ദിച്ചില്ല. നല്ല ആരോഗ്യത്തോടെ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം മടങ്ങി വന്നു എന്ന്. അടിപൊളി, കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. അതുപോലെ തന്നെ സിസ്റ്ററിന്റെ കൊച്ചുമകന് ശരീരത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് അത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. എന്നാൽ കാട്ടാക്കട നാട്ടിലെ ഉണർവിൽ വന്ന് പ്രാർത്ഥിച്ചു. ബയോപ്സി റിസൾട്ട് എല്ലാം നോർമലാണ്, ഒരു കുഴപ്പവുമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തി.